Hello, hi, namaskaram. It's me, yours, Ponu. Welcome to our channel, Ponu Athira'z World. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിത് എത്ര ടേക്ക് എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ തവണയായി ഞാൻ എടുക്കുന്നു, പിന്നെയും ഓഫ് ചെയ്യുന്നു, പിന്നെയും എടുക്കുന്നു, ഓഫ് ചെയ്യുന്നു. എന്താണെന്നറിയില്ല, മേ ബി ഒരു വലിയൊരു കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തോ സംസാരിക്കുമ്പോട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടോ, കുറച്ച് നാളുകളായാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്രേക്ക് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, ഇതായിരിക്കും എൻ്റെ ഫൈനൽ എന്താ പറയുന്നത് വീഡിയോ എന്ന് വിചാരിച്ച് നമുക്ക് വീഡിയോ കണ്ടൻറ്റിലോട്ട് വരാം അല്ലേ. ഓക്കെ, വേറൊന്നുമല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് മുടിയൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു മുഖത്ത് നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ ഫേസ് ഇപ്പോൾ കാണുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഹെയർ കട്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചത്. പുറകിൽ ഇങ്ങനെ വെള്ളം വീഴുന്നൊരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കുറേ നേരമായി ആ സൗണ്ടൊന്ന് നിൽക്കുമെന്ന് വിചാരിക്കണം, പക്ഷെ അത് നിൽക്കുന്നില്ല. അപ്പോൾ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്തേക്കും. എനിക്കെന്തോ ഇഷ്ടമായി ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എൻ്റെ ഹെയർ കട്ട് എക്സ്പീരിയൻസിലോട്ട് വരാം. ഞാനിത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആണ്. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പം ഹെയർ കളേർഡ് കാരണം കളേർഡ് ഹെയർ എടുക്കില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ എനിക്കത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ കളേർഡ് ഹെയർ എല്ലാം കട്ട് ചെയ്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും എൻ്റെത് ലെയർ കട്ടായത് കാരണം 30 cm എങ്കിലും മിനിമം ഹെയർ വേണം, ലെങ്ത് വേണം. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും റിജക്റ്റഡായി. കുഴപ്പമില്ല, ഞാനെന്തായാലും ഹെയർ കട്ടിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. എൻ്റെ ആക്ച്വൽ പ്ലാൻ ഈ ഒരു ഹെയർ കട്ടായിരുന്നില്ല. ഞാനിവിടെ ഒരു പിക്ചർ കാണിക്കാം. ഇതിന് പിക്സി ഹെയർ കട്ട് എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക്, വിവേകാണ്. എനിക്കിങ്ങനെ ചേച്ചി ബോബ് ചെയ്യൂ, 2 വർഷമായിട്ടോ വിവേക് പറയാൻ വേണ്ടിയിട്ട് ചേച്ചി ബോബ് ചെയ്യേ, ബോബ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോയിലും ലൈവിലൊക്കെ വന്ന് പറയാറുണ്ടായിരുന്നു. അപ്പം താങ്ക്സ് ടു വിവേക്, എനിക്ക് ഇങ്ങനെ ഒരു ഹെയർ കട്ട് സൂട്ട് ആവും എന്ന് ഞാൻ അങ്ങനെ ഒരു കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു ഏജിൽ അത് സൂട്ട് ആവുമോ എന്നുള്ളത്. എൻ്റെ ഒരു 9th standard പഠിക്കുമ്പം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരെ ഞാൻ ഇങ്ങനെ ഒരു മഷ്റൂം കട്ട്, ക്യാപ് കട്ട് അതൊക്കെ ആയിരുന്നു ഞാൻ അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അങ്ങനെ ലെങ്തി ആയിട്ട് ഉള്ള ഹെയറൊന്നും ആയിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ പിന്നെ 9th standard അപ്പുറത്തേക്കാണ് ഞാൻ ഹെയർ ഇങ്ങനെ നീട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എനിവേ, അപ്പോൾ ഇത് ബോബ് ഹെയർ കട്ടാണ്. ഇത് നമ്മുടെ കോഴിക്കോട് എരഞ്ഞുപാലിലുള്ള വേവ്സ് എന്നാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്നാണ് ചെയ്യാറുള്ളത്. എനിക്ക് ബിന്ദ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അവിടെ നിന്ന് ചെയ്തു തരാറുള്ളത്. അപ്പോൾ ഇത്തവണ ബിന്ദ്യ ഉണ്ടായിരുന്നില്ല. ബിന്ദ്യ നാട്ടിൽ പോയിരിക്കുകയാണ് കല്യാണമൊക്കെ ആയിട്ട്, മലയാളിയല്ല. അപ്പോൾ എനിക്കൊരു തൃശ്ശൂർക്കാരൻ പാവം പയ്യൻ അതിൽ നിന്നാണ് പേരുന്നത്. ഞാൻ ഇവിടെ കൊടുക്കാട്ടോ പിക്ചർ, അതിൽ നിന്നാണ് പേരുന്നത് വിചാരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലാണ് എനിക്ക് ഇങ്ങനൊരു ഹെയർ കട്ട് സജസ്റ്റ് ചെയ്തത്. ഞാനിങ്ങനെ വലിയൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ബോബ് ഹെയർ കട്ട് ചെയ്യണം, കുറച്ച് ഷോർട്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ചെയ്ത് നോക്കാം, ഇങ്ങനെ ചെയ്തിട്ട് ഫേസിന് സൂട്ട് ആവുമോ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് സൂട്ടായത് മാതിരി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു ഹെയർ കട്ടിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ആ ഒരു ബോബ് ലുക്ക് തരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ സൂട്ടായി പോകുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ മാത്രമല്ല, ഇപ്പം സൽവാറോ സാരിയൊക്കെ ഇടുമ്പോഴാണെങ്കിലും നമുക്കിപ്പോൾ മുടിയൊന്ന് പതുക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കെട്ടിവെക്കാൻ ബാക്കിലോട്ട് പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കിൽ എങ്ങനെയാണെന്നുള്ള പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് കെട്ടിവെക്കാം. ചെറുതായിട്ട് കെട്ടി വെക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ഒന്നും കാണില്ല, ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ്സ് ഇപ്പോൾ സാരിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൊണ്ടൊക്കെ കെട്ടണം എന്നുണ്ടെങ്കിൽ മുടി ബാക്കിലോട്ട് കെട്ടി വെച്ച് കൊണ്ട കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇത്രയും ഷോർട്ട് ഹെയർ ആണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ നിങ്ങൾ ബോബ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുള്ളത്. അതേസമയത്ത് നമ്മൾ ബാക്കിൽ നന്നായിട്ട് വെട്ടി ബോയ് കട്ട് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ച മാതിരിയുള്ള പിക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ഇതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷം ഞാൻ മിക്കവാറും മറ്റേതിലേക്ക് ട്രൈ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ.
അപ്പം വേവ്സ് എന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 600 രൂപയാണ് ഹെയർ കട്ടിനായിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് തന്നെ ഹെയർ കട്ട് ചെയ്തു. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട സമയത്ത് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമായില്ല ചേച്ചിക്ക് അതായിരുന്നു നല്ലതെന്നൊക്കെ. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എന്തായാലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ എന്ത് കാര്യത്തിലും. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ ഹെയർ കട്ടൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പല സമ്മർദ്ദങ്ങളുണ്ട്. വീട്ടിൽ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ള അങ്ങനത്തെയൊക്കെ കുറേ കമൻറ്റ്സുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് കമൻറ്റ് കിട്ടണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് പറയാം. പിന്നെ കുറേ പേര് ചോദിച്ചു ശിശോഭ് ചേട്ടൻ സമ്മതിച്ചോ, ചേച്ചിയുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാഗ്യം തന്നെയാണ് ഇതല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ശിശോഭ് ചേട്ടൻ ഒരിക്കലും ഞാനിങ്ങനെ ഹെയർ കട്ട് അടിച്ച് നടക്കുന്നതൊന്നല്ല കേട്ടോ ഇഷ്ടം. ശിശോഭ് ചേട്ടന് ഞാൻ കുറച്ച് ലെങ്ത്തായിട്ട് മുടി നീട്ടുന്നത് തന്നെയാണ് ഇഷ്ടം. ഒരുപാട് മുട്ടോളമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ലെങ്ത്ത് ഉള്ളത് തന്നെയാണ് ഇഷ്ടമുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വളരെ നല്ല കാര്യം നീ ചെയ്തോന്നേ പറഞ്ഞിട്ടുള്ളൂ, നീ ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും കുഴപ്പമില്ല എന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ അപ്പം ഞാൻ ചോദിച്ചു ശിശോഭേട്ടന് ഇഷ്ടമാണോ ഞാനിങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കിഷ്ടം, നീ കുറച്ചുകൂടി ലെങ്ത്ത് ഉള്ളതാണ്, പിന്നെ ഇത് നിൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലേക്ക് ശിശോഭേട്ടൻ വന്നു എന്നുള്ളതാണ്. കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊന്നും ആവില്ല എന്ന് പറയും, നീ വെട്ടണ്ട വെട്ടണ്ട എന്ന് പറയും. അപ്പോഴും ഞാൻ പുറകെ നടന്നു വെട്ടട്ടെ 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 എന്ന് ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് പറയും നീ വെട്ടിക്കോ. ഇതാണ് ഞങ്ങൾക്ക് ഇടയിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെയാണ്, എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ആ വെറുപ്പിക്കൽ സഹിക്കുകയാണ് അവർ നീ ചെയ്തോന്ന്. ഇതാണ് വീട്ടിൽ സംഭവിക്കാറുള്ളത്. കുറേ പേര് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എൻ്റെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ട്. അങ്ങനെയൊന്നല്ല, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തെറ്റ് തന്നെ പറയാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും, അതൊന്നുമില്ല. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എടുത്ത് ചാടാറില്ല, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ. പിന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ മുടി വെട്ടുക എന്ന് പറയുന്നത് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലല്ലോ. ഇപ്പം ഞാൻ മുടി വെട്ടിയതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം കാര്യങ്ങളോ ഉണ്ടോ? ഞാൻ എൻ്റെ ദേഹത്ത് ടാറ്റു ചെയ്തു, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ, അത് ആർക്കും ഒരു ഉപദ്രവമാകുന്നില്ലല്ലോ. അപ്പം അതൊന്നും ഇല്ലൊന്നും വലിയ കാര്യമില്ല. പിന്നെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരിക്കലും ഇത് ചെയ്യരുത്. ഞാൻ അങ്ങനെ പണ്ട് ഞാനും അങ്ങനെ ചിന്തിച്ചൊരാളായിരുന്നു കേട്ടോ. പക്ഷേ കുറേ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ലൈഫിൽ ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചൊരു കാര്യം, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരത് ചെയ്യുമോ അത് ചെയ്യുമോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലൈഫ് കളയരുത്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക എന്നൊരു ലെസണാണ് ഞാൻ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണത്. അപ്പം അതുതന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ കുറേ പേർക്ക് ഇങ്ങനെ പിയേഴ്സിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഹസ്ബൻഡ് സമ്മതിക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ് നിങ്ങളത് ചെയ്യാതിരിക്കുക. പിന്നീടൊരു പ്രശ്നത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ. പിന്നെ ഇതൊക്കെ ആരെയും ദ്രോഹിക്കാത്ത രീതിയിലുള്ള ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇന്ന് ഹെയർ കട്ട് ചെയ്യണമെന്ന് തോന്നി, ഇന്ന് ഞാനത് ചെയ്തില്ല, കുറേ കാലം കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നാളുകൾ അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോഴേക്കും എൻ്റെ മനസ്സും ശരീരമൊക്കെ ഒരുപാട് അങ്ങ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത് ചെയ്യണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴാണോ ആഗ്രഹം തോന്നുന്നത് അപ്പോൾ ചെയ്യുക, പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ഞാൻ കുറച്ച് സാഹിത്യമൊക്കെ പറഞ്ഞു എന്ന് എനിക്കൊരു സംശയമില്ലായിരിക്കില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയെന്ന് നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ റീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ലൈവിൽ വരാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാൻ വിചാരിച്ച ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് അഥിറാസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു.